അൻവർ ഉന്നയിച്ചത് കേരളത്തിലെ പോലീസിനെ സംബന്ധിച്ചായിരുന്നു അത് പ്രധാനമായിട്ടും എ ഡി ജി പി അതുപോലെ മലപ്പുറം എസ് പി ഇതുവരെ അവിടുത്തെ ഒരു മരംമുറി സ്വർണ്ണക്കടത്തിൽ ബന്ധപ്പെട്ട് സ്വർണം കസ്റ്റഡിയിലെടുക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരെ എ ഡി ജി പിയുടെ അറിവോടുകൂടി തന്നെ പിന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ സ്വർണം കവരുന്നുണ്ട് ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ ആക്ഷേപം ആ ആക്ഷേപവുമായി ബന്ധപ്പെട്ട് ആദ്യം ഒന്ന് രണ്ട് തവണ പത്രക്കാരെ കണ്ട് സംസാരിച്ചതിന് ശേഷമാണ് അപ്പം മുഖ്യമന്ത്രി എന്നെ പോയി കണ്ടു അതിന് ശേഷം അത് മുഖ്യമന്ത്രി വിളിച്ചതാണ് മുഖ്യമന്ത്രി അതിനു മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് അത് വിഷയങ്ങളായിട്ട് സംസാരിക്കാൻ അദ്ദേഹത്തെ അറിയിച്ചിരുന്നു എന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അദ്ദേഹമാണ് മുഖ്യമന്ത്രി പറഞ്ഞതിന് ശേഷവും അദ്ദേഹം പിന്നെയും പത്രക്കാരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിൽ മുഖ്യമന്ത്രിയെ കണ്ടു മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് പരിശോധന നടത്താമെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തെ പ്രകോപിപ്പിച്ച കാര്യം എ ഡി ജി പിയെ മാറ്റി നിർത്തിക്കൊണ്ട് മാറ്റി നിർത്തിയില്ല നടപടിയെടുത്തില്ല അത് അദ്ദേഹത്തെ പ്രകോപിച്ച ഒരു കാര്യമാണ് പക്ഷെ അന്ന് തന്നെ അദ്ദേഹം ചെയ്ത ഒരു പിന്നെ ഒരു ഒരു വിഷയമുണ്ട് കാരണം അദ്ദേഹം ആദ്യത്തെ പത്രസമ്മേളനത്തിൽ തന്നെ പറഞ്ഞു കേരളത്തിലെ ഗവൺമെൻറ് ഇങ്ങനെ പോവുകയാണെങ്കിൽ പിന്നെ അടുത്ത പഞ്ചായത്തിനെടുപ്പിൽ കേരളത്തിലെ എൽ ഡി എഫ് വൻ പരാതിയേറ്റുവാങ്ങും അതുപോലെ തന്നെ ആദ്യത്തെ ഒരു ഇന്നലെ അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ ഇങ്ങനെ പോയാൽ പന്ത്രണ്ട് സീറ്റ് കിട്ടുള്ളൂ ഇന്ന് രാവിലെ അദ്ദേഹം പറഞ്ഞു ഇരുപത്തഞ്ച് സീറ്റ് കിട്ടുന്നതാണ് ഇന്ന് രാവിലെ പറഞ്ഞ് ഇരുപത്തഞ്ച് സീറ്റ് കിട്ടുമെന്ന് അങ്ങനെ സി പി എമ്മിന് പിന്നെ വളരെ കൃത്യമായിട്ട് സി പി എം എങ്ങോട്ട് പോവും എവിടെ എത്തും സി പി എമ്മിന്റെ ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞെന്താ ഞാൻ ചില കാര്യങ്ങൾ പുറത്തുവിട്ടാൽ പിന്നെ എ കെ ജി സെന്റർ സഖാക്കൾ കയറി അടിച്ചുപൊളിക്കുന്ന പറഞ്ഞത് അങ്ങനെയാണ് പറഞ്ഞിട്ടില്ല ചില കാര്യങ്ങൾ പുറത്തു കിട്ടാല്ല അങ്ങനെ സി പി ഇന്നലെ നേരത്തെ പോലീസിന് നേരെയുള്ള ആക്രമണമായിരുന്നെങ്കിൽ എം എൽ എ എന്നുള്ളതിൽക്ക് അദ്ദേഹത്തിന് ഗവൺമെന്റിൽ നിന്ന് കിട്ടേണ്ട പരിഗണന കിട്ടിയില്ല എന്നുള്ള ആക്ഷേപായിരുന്നു അദ്ദേഹം പ്രധാനമായി കേന്ദ്രീകരിച്ചിരുന്നെങ്കിൽ ഇന്നലെ അദ്ദേഹം സി പി എമ്മിനെയും ഗവൺമെന്റിനെയും സി പി എമ്മിന്റെ നേതാക്കന്മാരെയും മുഖ്യമന്ത്രിയെയും ഒക്കെ കടന്നാക്രമിക്കുകയായിരുന്നു വളരെ ഇതായിട്ട് അപ്പൊ അക്കാര്യത്തിൽ ഞങ്ങൾക്ക് വളരെ കൃത്യമായിട്ടുള്ള നിലപാടുണ്ട് കാരണം സി പി എമ്മിനെ സംബന്ധിച്ച് അങ്ങനെ പറയാനുള്ള ഒരു അർഹത അൻവറിനില്ല അൻവർ രണ്ടായിരത്തി പതിനാറിൽ മാത്രം സി പി എമ്മിന്റെ പിന്തുണയോടുകൂടി എം എൽ എ ആയ ആളാണ് രണ്ടായിരത്തി പതിനാറിൽ അൻവർ ഈ ശേഷിയല്ല ഉള്ള ആളായിരുന്നെങ്കിൽ അൻവർ പണ്ടുകൂടെ സ്വന്തമായി മത്സരിച്ചിട്ടുണ്ടല്ലോ മത്സരിച്ച കാലത്ത് അൻവറിനത്ര വോട്ടാണ് കിട്ടിയത് അൻവർ എന്താ ജയിക്കാതിരുന്നത് ഒറ്റക്ക് ജയിക്കാനുള്ള ശേഷി അൻവറിനുണ്ടായിരുന്നെങ്കിൽ അൻവർ അങ്ങ് ജയിക്കണ്ടേ മാത്രല്ല അൻവർ ഈ ജയിച്ചു എന്ന് പറയുന്ന നിലമ്പൂർ ജയിക്കുന്നത് രണ്ട് തവണയും ജയിക്കുന്നത് അതിൽ അൻവറിൻ്റെ വ്യക്തിപരമായിട്ട് കാരണം അൻവറിനെ പോലത്തെ ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് സ്വാധീനം ചെലുത്തുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് എന്ന് കണ്ടുകൊണ്ടാണല്ലോ ഇത്തരം വ്യക്തികളെ അടക്കം തെരഞ്ഞെടുപ്പിൽ പിന്നെ വിജയത്തിന് വേണ്ടി ചേർക്കുക എന്ന് പറയുന്ന ഒരു നയം ഞങ്ങള ഞങ്ങളടക്കം സ്വീകരിക്കുന്നത് കാരണം അവരുടെ അവരെയും സ്വാധീനിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിനകത്തുണ്ട് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് അവിടെ അന്ന് അൻവർ രണ്ടായിരത്തി പതിനാറിൽ ശക്തമായ പിന്നെ യു ഡി എഫിനെതിരായും ബി ജെ പിക്ക് എതിരായിട്ടുള്ള രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചു കൊണ്ടാണ് ഇടതുപക്ഷത്ത് അൻവർ തന്നത് ഇപ്പൊ അൻവർ കഴിഞ്ഞ മാസം രണ്ട് മാസം മുമ്പ് വരെ പറഞ്ഞതിൽ നിന്ന് നേരെ വീരിയതായിട്ടാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അൻവർ അങ്ങനെ സംസാരിക്കുന്നതിന് സി പി എം എന്ന് പറയുന്ന പാർട്ടി അൻവർ വിചാരിക്കുന്ന പോലെ ഒരു പാർട്ടിയല്ല കാരണം ഇത് പിന്നെ എനിക്കെന്നെ അറിയാം ഇത് എന്ന് പറയുന്നത് പതിനായിരക്കണക്കിന് ആളുകൾ വിവിധ വർഗ്ഗ സംഘടനകളിൽ പ്രവർത്തിച്ച് ജനങ്ങളുടെ ജീവിത വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ ആളുകൾ വന്ന് അത് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ ജീവിതാനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെയാണ് അതിൻ്റെ ഭോജന അടിത്തറി വിപുലപ്പെടുത്തിയിട്ടുള്ളത് അതിനുവേണ്ടി രാവും പകലും പ്രവർത്തിക്കുകയാണ് അന്വർണമാരി തന്റെ പിന്നെ സ്വർണക്കടത്തിനോ അതല്ലെങ്കിൽ തന്റെ വേറെ ഏതെങ്കിലും ഒരു സാമ്പത്തിക ലാഭത്തിനോ വേണ്ടി പൊതുപ്രവർത്തനം നടന്നവരല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ അത് അങ്ങനെ നടന്നവരല്ല മറ്റേ സിനിമയിലെ പിന്നെ കഥ പോലെ ഇടക്ക് ആഫ്രിക്കയിൽ പോയി നിൽക്കുക ആറുമാസം ആഫ്രിക്കയിൽ നിൽക്കുക അതല്ലെങ്കിൽ ആസ്ട്രേലിയയിൽ നിൽക്കുക എന്നിട്ട് ഇടക്ക് തിരിച്ചു വന്നിട്ട് പൊതുപ്രവർത്തനം അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ടും പൊതുജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ പ്രവർത്തിക്കുന്നത് തന്റേതായ പ്രശ്നങ്ങൾക്കല്ല ഊന്നൽ നൽകുന്നത് സമൂഹത്തിന്റെ പ്രശ്നങ്ങൾക്കാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കാണ് ഊന്നൽ നൽകുന്നത് അങ്ങനെ പ്രവർത്തിക്കുന്ന പതിനായിരക്കണക്കിന് പ്രവർത്തകർ ജി ഇപ്പൊ ഈ അൻവർ എം എൽ എ ആയ നിലമ്പൂര് മണ്ഡലത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എം എൽ എ കുഞ്ഞാലി കൊല ചെയ്യപ്പെട്ടതാണ് രക്തസാക്ഷിയാണ് അത് അറിയാലോ ആ കുഞ്ഞാലിയെ കൊല ചെയ്ത നേരത്തെ നേതൃത്വം നൽകിയ ആളെ തന്നെ അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി ജയിപ്പിച്ച പാർട്ടിയാണ് സി പി ഐ എം അതാ സി പി ഐ എന്ന് പറയുന്നത് അതായത് കുഞ്ഞാലിയെ വെടിവെച്ച് കൊല്ലുന്നതിന് ആസൂത്രണം നടത്തിയ കോൺഗ്രസ് നേതാവിനെ ഇടതുപക്ഷ മുന്നണിയിൽ നിർത്തിക്കൊണ്ട് അവിടെ നിന്ന് ജയിപ്പിച്ച രാഷ്ട്രീയം ഏറ്റവും ഉയർന്ന രാഷ്ട്രീയം പ്രകടിപ്പിച്ച പാർട്ടിയാണ് സിപിഐഎം അത് അൻവറിന് മനസ്സിലാവാത്തല്ലോ അവിടെയാണ് കുഞ്ഞാലിയെ അവിടെയാണ് അൻവറിനെയും ജയിപ്പിച്ചത് അതാണ് സി പി എമ്മിന്റെ സംഘടനാ അതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനൊന്നും അൻവർ വളർന്നിട്ടേയില്ല അതിന് അൻവർ ഇനി ഇത് പത്ത് തവണ ജനിക്കണം സി പി ഐ എം പോലുള്ള ഒരു പ്രസ്ഥാനത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തോട്ട് സംസാരിക്കാൻ പത്ത് തവണ അൻവർ ഇനി ജനിച്ചാലും അൻവർ ഇടക്കിടക്ക് പറയും ഞാൻ അതിനുള്ള ആൾക്ക് ജനിച്ചല്ല എന്ന് അതിനുള്ള ആൾക്ക് അൻവർ പറയുന്ന ആൾക്ക് ജനിച്ചതല്ലെങ്കിലും അൻവർ പത്ത് തവണ ഇതുപോലെ ജനിച്ചാൽ പോലും സി പി ഐ എമ്മിന് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള കെൽപ്പ് പിന്നെ അദ്ദേഹത്തിന് ഇല്ല